ഇപ്പോൾ പുറത്തു വരുന്ന ഒരു നിർണായക വിവരം ഇറാന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സിറിയയിൽ ആയിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നത് അതിൽ ആറ് പേർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത വന്നിരുന്നു പക്ഷേ അതിൽ ഇറാന്റെ സൈന്യ ഉദ്യോഗസ്ഥരുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ ആദ്യം ഇറാൻ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇറാന്റെ തന്നെ വാർത്താമാധ്യമങ്ങൾ ഈ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ഒരു ഉദ്യോഗസ്ഥൻ ഡമാസ്കസിൽ നടന്ന ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നൽകുന്നത് ഇസ്രായേൽ ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുമില്ല ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞത് സിറിയ വഴിയാണ് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളും മറ്റും ഇറാൻ എത്തിക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ കണ്ണിൽപ്പെട്ടാൽ അതിനെ ഞങ്ങൾ തകർക്കും എന്ന് പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ആക്രമണം എന്നറിയില്ല ഏതായാലും ആദ്യം വന്നത് ആറ് പേർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഡമാസ്കസിൽ നടന്ന ഈ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് അതായത് ഓരോ നിമിഷവും യുദ്ധത്തിൻ്റെ ഗതി മാറുന്നു സ്ഥലങ്ങൾ മാറി പറയുന്നു ലെബനൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ സിറിയ കൂടി അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.